ഹായ് എല്ലാവർക്കും, ഹാപ്പി ന്യൂ ഇയർ. 2021 ആദ്യ യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രം. ഇപ്പോൾ കുറച്ച് നാളൊക്കെയായിട്ട് FBയിലും വാട്സപ്പിലുമൊക്കെ സ്റ്റാറ്റസായിട്ടും പോസ്റ്റുകളായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. December 31 സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്ത ആഴിമല ശിവക്ഷേത്രം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രം, 58 ഉയരമുള്ള ശിവക്ഷേത്രം കാണാനാണ് 2021 ആദ്യ യാത്ര. ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അധികം തിരക്കൊന്നുമില്ല. 9:30 ട്രെയിൻ ചെന്നൈ എഗ്മോർ. 8:30 എത്തണം, 1 മണിക്കൂർ മുന്നേ എത്തണം എന്നാണ് ലിസ്റ്റിൽ. അപ്പോൾ ഇപ്പോൾ 8:30 എത്തി, സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ പുലർച്ചെ 4:30 അല്ലെങ്കിൽ 4:30 തിരുവനന്തപുരം എത്തും. ഈ വിഴിഞ്ഞം ഭാഗത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയില്ല. അവിടെ എത്തിയിട്ട് മാപ്പ് നോക്കാനാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ. ട്രെയിൻ വന്നു, 9:30 ട്രെയിൻ. 9:50 9:30 ഗുരുവായൂരിൽ നിന്ന് എടുത്തിട്ട് തൃശ്ശൂർ 9:50. നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് തൃശ്ശൂർ ടു തിരുവനന്തപുരം. അപ്പോൾ S1 14 സീറ്റ്, അപ്പോൾ മുകളിലെ സീറ്റാണ്. അപ്പോഴത്തെ ടോപ്പിൽ കയറി എടുക്കാൻ. അപ്പോൾ ഇനി ഉറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് നാളെ കാലത്ത് കാണാം. ബൈ. അപ്പോൾ തിരുവനന്തപുരം സെൻറ്ററിലെത്തി. തിരുവനന്തപുരം സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻറ്ററിലെത്തി. സമയം 3:17. 3:30 എത്തണ വണ്ടിയാണ്. 3:17 15 മിനിറ്റ് നേരത്തെ വണ്ടി എത്തി. അപ്പം നമുക്കിനി ഫ്രഷ് ആവണം. ട്രിപ്പിന് പോകുമ്പ സാധാരണ കുളി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കാദ്യം എവിടെയെങ്കിലും ഫ്രഷ് ആവാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഫ്രഷായി, ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. സുഖമായിട്ട് കിടന്നു നോക്കിയ ആൾക്കാർ, എന്ത് സുഖമല്ലേ. നമുക്കിവിടെ ഇറങ്ങിയിട്ട് പോവാ, വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓട്ടോറിക്ഷ ഓൾറെഡി ഒരുപാടുണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പെട്ടു മക്കളെ, ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട് വിഴിഞ്ഞത്തേക്ക്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നേരെ രാജശേഖരൻ്റെ വീട്ടിലേക്കാണ് പോയത്. തിരുവനന്തപുരമാണ് രാജശേഖരൻ്റെ വീട്.
ഞാൻ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നേക്കാളും മുന്നേ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആഴിമല ശിവ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ സ്റ്റാറ്റസ് രാജക്ഷേത്രം കാണും. രാജക്ഷേത്രം പോവാൻ താല്പര്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോ യാദൃശികമായിട്ട് ഞാനും കൂടി എന്റെ ഈ സ്റ്റാറ്റസ് കൂടി കണ്ടപ്പോ രാജക്ഷേത്രം പറഞ്ഞു ഞാനും ഉണ്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് കാലത്ത് ഒരു സ്റ്റേഷന് 5:45 ആദ്യ KSRTC ബസ് സ്റ്റാർട്ട് ചെയ്യുക വിഴിഞ്ഞം ഭാഗത്തേക്ക്. ഓട്ടോറിക്ഷയ്ക്ക് 26 km ഉള്ളതുകൊണ്ട് 450 to 500 ഓട്ടോറിക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ രാജേഷേട്ടനെ വിളിച്ചു. രാജേഷേട്ടൻ കറക്റ്റ് വന്നു. ഒരു 4:45 രാജേഷേട്ടൻ വന്നു. നേരെ രാജേഷേട്ടന്റെ വീട്ടിൽ പോയി. രാജേഷേട്ടന്റെ വീട്ടിൽ പോയിട്ട് രാജേഷേട്ടന്റെ അമ്മ കട്ടക്കാപ്പിയൊക്കെ വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് കരമന ആറില് ഒന്ന് മുങ്ങി കുളിച്ചു. നൈസാണ്, നല്ല തണുപ്പ് ഈ ഒരു സെറ്റപ്പില് നൈസാണ്. അപ്പോ അത് കഴിഞ്ഞ് നേരെ വരികയാണ്. അപ്പോ അത് കഴിഞ്ഞ് ഈ സമയത്ത് കറക്റ്റ് പോയി അഴിമലയ്ക്ക് പോയാൽ അത്യാവശ്യം നല്ല തിരക്കും പിന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മള് മഹേശ്വരം ശ്രീ ശിവപാർവതിയുടെ ട്രസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് അമ്പലം. ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഴിമലയിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ശിവ പ്രതിമയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമാണ്. നമുക്ക് കാണാം, കണ്ടോളോ. എങ്ങനെയുണ്ട്? നമുക്കിനി അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. 111 ഉയരമുള്ള മഹാലിംഗമാണ്. ലോകത്തിലെ റെക്കോർഡ് തന്നെയാണിത്. ഇത്ര ദൂരം വന്നിട്ട് ആഴിമല മാത്രം കണ്ട് പോയ വൻ നഷ്ടം തന്നെയാവും. ഓ, രാജേഷേരൻ പറഞ്ഞതാണ്. രാജേഷേരന് വലിയൊരു താങ്ക്സ്. ിലേക്ക് 8 മണിക്ക് ശേഷം നമുക്ക് ഈ ശിവലിംഗത്തിന്റെ ഉള്ളിലേക്ക് കയറാം. 7 നിലകളുണ്ടെന്നാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളില് 108 ശിവലിംഗങ്ങൾ നമുക്ക് കാണാം. പിന്നെ കൈലാസം, ശിവനും പാർവതിയും അങ്ങനെ. പക്ഷെ 8 മണിക്ക് ശേഷമാണ് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ കയറാൻ നിൽക്കണില്ല, കാരണം ഇനി ആഴിമലയും കൂടിയും എടുക്കണം. എന്നിട്ട് ഉച്ചയ്ക്കാണ് വണ്ടി. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കണില്ല. ഇത് കണ്ടതിൽ വളരെ സന്തോഷം.
പാർക്കിങ് നല്ല തിരക്കുണ്ട് കേട്ടോ. അമ്പലം എത്രയേക്കാളും 300 മീറ്റർ മുന്നേ ഓരോ പറമ്പുകളിൽ വണ്ടി കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൾക്കാർ ഇവിടെ നിന്ന് നടക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട്. നല്ലത് വണ്ടി ഇവിടുന്ന് പാർക്ക് ചെയ്തിട്ട് ഓഹോ എവിടെ പാർക്ക് ചെയ്യാനാ. ദൂരത്തിൽ തന്നെ നമുക്ക് ശിവന്റെ പ്രതിമ കാണാം. കാരണം 58 അടി ഉയരത്തിലാണ് ശിവന്റെ പ്രതിമ. അപ്പോ ഞങ്ങള് കണ്ടിറങ്ങി. 31st ആണ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശിവന്റെ രൂപം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണിത്. 58 അടി ആണ് ഇതിൻ്റെ ഹൈറ്റ്. 6 വർഷത്തോളം ഇതിൻ്റെ 6 വർഷത്തോളം എടുത്തു ഇത് ഈ ഒരു ലെവലിൽ എത്താൻ. ഇതിനെ ഗംഗാധരേശ്വര പ്രതിമ എന്നാണ് അറിയപ്പെടുന്നത്. ദേവദത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ധ്യാന കേന്ദ്രമുണ്ട്. പക്ഷേ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ഗുഹയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് 27 സ്റ്റെപ്പുകളോളം ഇറങ്ങിച്ചെന്ന അതിൻ്റെ ഉള്ളിലെ ഒരു ഗുഹയാണ്. അതെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ക്ലോസ് ആണ്. അതിൻ്റെ അകത്തേക്ക് കടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കണ്ട് സന്തോഷവും സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും ബൈ.